ഉത്സവം കഴിഞ്ഞു വരുന്ന വഴിയാ. എന്നത്തെയും പോലെ ഇന്നും വഴി തെറ്റി. എന്തൊരിട്ട്! പേടിപ്പിക്കുന്ന ശബ്ദങ്ങൾ. ആരെയും കാണുന്നില്ലല്ലോ. ഒരു പട്ടിയാണെന്ന് തോന്നുന്നു. നിൽക്കുക. കൃത്യം കൈക്ക് തന്നെ കൊണ്ടു. ആരോ വരുന്നത് പോലെ വരുന്നു. വയ്യാത്ത പട്ടി എന്തിനാ കയ്യാലെ കീറുന്നത്? ഒരു പുക കിട്ടിയിരുന്നെങ്കിൽ. മതിയോ? മതി. ഒരു വലി. മതിയോ? മതി. ഒരു സിഗരറ്റ് കിട്ടിയിരുന്നെങ്കിൽ തണുപ്പ് മാറ്റാമായിരുന്നു. തീർന്നുപോയി. നല്ല പണിയായി പോയി. ഈ മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് എങ്ങോട്ടാ? നേരം വെളുത്തൊന്ന് നോക്കാൻ പോവുക. എന്നിട്ട് വെളുത്തോ? ആ കഷ്ടം. ഈ ശരീരം കണ്ടിട്ട് അത്ഭുതം തോന്നുന്നു. ജിമ്മിനു പോയതാ. ജിമ്മിൽ പോയാൽ ശരീരം ഇങ്ങനെയാകുമോ? മസിലിനു പകരം തള്ളിയത് മുഴുവനും വയറാ. ഈ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടന്നാൽ പ്രേതങ്ങളെയൊക്കെ പേടിയുണ്ടോ? ഞാൻ മരിച്ചതിൽ പിന്നെ ഒരു പേടിയുമില്ല. പേടിപ്പിക്കാൻ വേണ്ടി നടക്കുക. ചത്താലും കുഴി കിടക്കില്ല. ആരായി വരുന്നത്? ആരാ ആരാന്നാ ചോദിച്ചത്? പാ തുറന്നെന്തെങ്കിലും പറ. പേടിച്ചിട്ടാ? നിങ്ങൾ ഉണ്ടയാ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. എന്തോന്ന്? ഉണ്ടാ പേരെടുത്ത ഗുണ്ടയാ. നിങ്ങളുടെ നാട്ടിൽ പേരെടുക്കുന്നത് ഗുണ്ടകളാണോ? പേടിപ്പിക്കാതെ കയ്യിലുള്ളത് വേഗം എടുക്കുക. വീണ്ടും വീണ്ടും കൊല്ലില്ലേ? മേടിക്കണ്ട. ഉത്സവപ്പറമ്പിൽ നിന്ന് മേടിച്ചതാ. ഞെക്കുമ്പോ ചെയ്യ ചെയ്യ പാട്ട് കേക്കും. ഞെക്കുമ്പോ കേക്കോ? കേൾക്കും. അളിയ, ഇത് പയറ് ചോദിക്കുന്നു. കുറച്ചു കഴിഞ്ഞാ കഞ്ഞിയും ചോദിക്കും. ഒന്നും കൂടെ ഒന്ന് ഞെക്കട്ടെ. ഞെക്കിക്കോ. ഓപ്പോളുടെ കുട്ടിക്ക് കളിക്കാൻ കൊടുക്കാം. എന്തിനാ തല്ലിയത്? ഞെക്കുമ്പം ലൈറ്റ് കത്തുന്ന കാര്യം നിന്റെ അച്ഛൻ വന്ന് പറയുമോ? ഞാനങ്ങോട്ട് പോവാ. നിൽക്കുക, സൂക്ഷിക്കണം. അവിടെ ഒരു വലിയ കുഴിയുണ്ട്. കൂടുതൽ ഉപദേശമൊന്നും വേണ്ട. രാജകുണ്ട ജനിച്ചു നടന്ന നാടായത്. എനിക്കറിയാം എവിടൊക്കെ കുഴിയുണ്ടെന്ന്. ഹാവൂ, അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി.
നടന്നു തുടങ്ങാം. ഒരു വീടല്ലേ കാണുന്നത്, വിളിച്ചു നോക്കാം. അണ്ണാ, ചേച്ചി, അണ്ണാ, ചേച്ചി, അണ്ണാച്ചി. ആരാ? ഉത്സവം കഴിഞ്ഞു വരുന്ന വഴിയാ. വഴി തെറ്റി ഇന്നേക്ക് രാത്രി ഈ ഉമ്മറത്ത് കിടന്നോട്ടെ. അതിനു മുമ്പ് വല്ലാത്ത ദാഹം, കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. അഗ്നിയിൽ തിളപ്പിച്ചെടുത്ത ജലമുണ്ട്, വേണോ? തണുത്തതാണോ? തണുത്തതേ കൂച്ചു. തരുന്നത് കൂച്ചിക്കോളാമേ. സാവിത്രി അന്തർജനം, ആ വെള്ളവുമായി ഇങ്ങോട്ട് വരിക. സാവിത്രി അന്തർജനം. കേറിപ്പോകത്ത്, ഗന്ധർവന്മാരിറങ്ങുന്ന സമയമാണ്. ഇവരെങ്ങാനും കണ്ട് മോഹിച്ച് വന്ന അവരുടെ ഉപ്പാട് വരും. ഏതാ ചേട്ടാ ഈ ജീവി? തറവാട്ടിലുള്ളവ, വയസ്സ് 48. പൃഥ്വിരാജിനെ കെട്ടു എന്നൊറ്റ വാശിയില. പൃഥ്വിരാജിന് അങ്ങനെ തന്നെ വേണം. അവന്റെ ഒരു യോഗം. ഈ കാട്ടിലെ വളർത്തണ്ടേനേക്ക് വീട്ടിലാണോ വളർത്തുന്നത്? പറ്റിപ്പോയി. കിടക്കാനൊരു പായ കിട്ടിയിരുന്നെങ്കിൽ. പായ തരാം, പക്ഷേ പുറത്ത് കിടക്കണ്ട, വല്ലാത്ത കൊതുകുണ്ട്. അകത്ത് കിടക്കാം. മൃഗശാലയിൽ ഞാൻ കിടക്കാറില്ല. പുറത്ത് നല്ല തണുവാണ്, അകത്ത് കിടക്കാം. വേണ്ട, ഉള്ളെരിഞ്ഞ് ചാകാൻ എനിക്ക് വയ്യ. പായ വേണം. അമ്പിളി, ആ പായ ഇങ്ങ് കൊണ്ടുവരിക. ചതിച്ചല്ലോ ഭഗവാനെ, അകത്ത് കിടന്നാ മതിയായിരുന്നു. അമ്പിളി, അകത്ത് പോയിക്കോളുക. യവൻ ഇതൊന്നും കണ്ടു വളർന്നവനല്ല. ഗോ ബാക്കിലേക്ക്, ഗോ ഗഗ്ഗോ ഗഗ്ഗഗ്ഗഗ്ഗോ. ഇവിടെ എവിടേക്കാ? അകത്ത് ചാച്ചാം, പുറത്ത് ചൂച്ചിയാ മതി. അമ്പിളി ഒറ്റയ്ക്കാ, അമ്പിളി പേടിച്ചും. അവള് പേച്ചോട്ടെ, നീ ഇവിടെ ചാച്ച്. വേറെന്തെങ്കിലും? ആ അമ്പിളിയെ കൂടി കിട്ടിയിരുന്നെങ്കിൽ. അല്ല, ഒരു കമ്പിളി കൂടി കിട്ടിയിരുന്നെങ്കിൽ. കമ്പിളി വേണ്ട, ഉള്ള ഉടുമുണ്ടൂരി പൊതച്ചാ മതി. ഈ വീട്ടിൽ കരിവിളക്കും നിലവിളക്കും ഉള്ള കാര്യം ഞാനിപ്പോഴറിഞ്ഞേ. വിറയത്ത് കിടക്കുന്നതൊക്കെ കൊള്ളാം. നേരം വെളുക്കുന്നതിന് മുൻപേ പൊയ്ക്കോളണം. തലയാട്ടിയാ പോരാ, പൊയ്ക്കോളണം. പോകാം. സമീപവാസികൾ ഉണരുന്നതിന് മുമ്പേ പൊയ്ക്കോളണം. പൊയ്ക്കൊള്ളാം. പൊയ്ക്കോളാന്ന് പറഞ്ഞാ പോരാ, നേരം പുലർന്ന്
നാട്ടുകാരറിയുന്നതിന് മുമ്പേ പോയിക്കോളണം. അതെന്താ ചേട്ടാ? ആണുങ്ങളില്ലാത്ത തറവാടാ ഇത്. അപ്പോ ചേട്ടൻ ഒരു 10 മിനിറ്റ് കഴിയുമ്പോ ഞാനങ്ങ് പോകും. ദേ ആ കനാലിന്റെ അപ്പുറത്ത് കാണുന്നതാ എന്റെ വീട്. ആ ഒളിയമ്പുകൾ ശുഭം.